നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ക്രൂശുകളുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. എന്നാൽ നാം വഹിക്കുന്ന ക്രൂശുകൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല സന്ദർഭങ്ങളിലും മറ്റുള്ളവരുമായി നമ്മൾ താരതമ്യം ചെയ്തിട്ട് എൻ്റെ ക്രൂശ് വളരെ ഭാരമുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള ക്രൂശുകളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ ദൈവം തരുന്ന ഓരോ ക്രൂശുകൾക്കും ലക്ഷ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ ആ ക്രൂശുകളൊക്കെ വഹിക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയും. ഒരിക്കൽ മോഷ്ടാക്കളായ രണ്ടു പേർ ഒരു സന്യാസിയെ കാണുവാനായി പോയി. അവരുടെ ആഗ്രഹം ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണമെന്നതായിരുന്നു. സന്യാസിയെ കാണുവാൻ പോയ ആ രണ്ട് കള്ളന്മാരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഇനിയുള്ള ജീവിതം ഏറ്റവും നന്നായി ജീവിക്കുവാൻ ആഗ്രഹിച്ചിട്ടാണ് മടങ്ങിപ്പോകാൻ ഉറച്ചത്. അവർ മടങ്ങിപ്പോകുവാൻ നേരം ആ സന്യാസി രണ്ടു പേർക്കും ഭാരമുള്ള ഓരോ കുരിശുകൾ സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളീ കുരിശ് ചുമന്നുകൊണ്ട് ഈ മരുഭൂമി താണ്ടി അതിനപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ ചെന്ന് ഒരു പുതിയ ജീവിതം നിങ്ങൾ ആരംഭിക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ആ രണ്ട് കള്ളന്മാരും ഭാരമേറിയ കുരിശും ചുമലിൽ വഹിച്ചുകൊണ്ട് നടക്കുവാൻ ആരംഭിച്ചു. അവരങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ മരുഭൂമി അവർക്ക് കടക്കേണ്ടതായിട്ട് വന്നു. കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ കഠിനമായ ചൂടും കുരിശിൻ്റെ ഭാരവും നിമിത്തം അല്പം പോലും മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് കഴിയാത്ത ഒരു സ്ഥിതിയായി. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, എന്തിന് ഈ ഭാരമുള്ള മരക്കുരിശ് നമ്മൾ ചുമക്കണം? നമ്മളാകെ ക്ഷീണിച്ച അവശരായില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ക്രൂശിൻ്റെ ഭാരം കുറച്ചുകൊണ്ട് നമുക്ക് നടക്കുവാൻ ആരംഭിക്കാം. അങ്ങനെ ഒന്നാമത്തെ കള്ളൻ തൻ്റെ ആ മരക്കുരിശിൻ്റെ നീളം വെട്ടിക്കുറച്ചു. അദ്ദേഹത്തിനത് ചുമക്കുവാൻ വളരെ എളുപ്പമായിരുന്നു. രണ്ടാമത്തെ കള്ളൻ ആ മരക്കുരിശിൻ്റെ വീതി വെട്ടിക്കുറച്ചു. അദ്ദേഹത്തിനും അത് ചുമക്കുവാൻ വളരെ എളുപ്പമായി. ഇപ്പോൾ ഈ രണ്ടു പേരും കൂടെ ഭാരം കുറഞ്ഞ കുരിശുകളും ചുമന്നുകൊണ്ട് മരുഭൂമി താണ്ടുകയാണ്. ഗ്രാമത്തോട് അവരേതാണ്ട് അടുത്തെത്തി. പക്ഷേ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു നദി അവർ കുറുകെ കടക്കണം. ചാടിക്കടക്കുവാൻ കഴിയുന്ന വീതിയല്ല ആ നദിക്കുള്ളത്. മാത്രമല്ല, നീന്തിക്കടക്കാമെന്ന് വിചാരിച്ചാൽ മുതലകൾ അതിനകത്ത് ധാരാളമുണ്ട്. പിന്നെ ഒരേ ഒരു പോംവഴി അവരുടെ കുരിശുകൾ ആ നദിക്ക് കുറുകയിട്ട് പാലമായി ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. ഒന്നാമത്തെ കള്ളൻ തൻ്റെ ക്രൂശ് ഒരു പാലമായി ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ ഭാരം വഹിക്കാൻ കഴിയാതെ അതിൻ്റെ നീളം വെട്ടിക്കുറച്ചതുകൊണ്ട് തനിക്ക് സാധിച്ചില്ല. ആ മരുഭൂമിയിൽ രക്ഷപ്പെടുവാൻ വേണ്ടി വെട്ടിക്കുറച്ചുകൊണ്ടുവന്ന കുരിശ് അദ്ദേഹത്തിന് സഹായമായില്ല. ആ മരുഭൂമിയിൽ അദ്ദേഹം മരിച്ചു വീണു. രണ്ടാമത്തെ വ്യക്തി
വീതി കുറഞ്ഞ തൻ്റെ ആ ക്രൂശ് ആ നദിക്ക് കുറുകെ ഒരു പാലമായിട്ടിട്ട് അതിലൂടെ നടക്കുവാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാരം താങ്ങുവാൻ കഴിയാതെ വീതി വെട്ടിക്കുറച്ച ആ കുരിശ് ഒടിഞ്ഞ് ആ നദിയിലേക്ക് വീണു. അതിൽ കിടന്ന മുതലകൾ നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തെ ഭക്ഷണമാക്കി മാറ്റി. രണ്ടു പേരുടെയും ജീവിതം അവിടെ അവസാനിച്ചു. ജീവിതത്തിൽ വരുന്ന ക്രൂശുകൾ വലിയ ഭാരമായി നമുക്ക് തോന്നാം. ഇത് നമ്മെ തകർക്കുവാനും വിഷമിപ്പിക്കുവാനും ഉള്ളതാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. ഈ കുരിശ് വേണ്ടെന്നൊക്കെ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഓരോ ക്രൂശിനും ഓരോ പദ്ധതികളുണ്ട്. ദൈവം തരുന്ന ഓരോ ക്രൂശിൻ്റെയും പിൻപിൽ ദൈവത്തിൻ്റെ പ്ലാനുകളുണ്ട്. നമ്മളത് വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരു കുരിശും വലിയ ഭാരമുള്ളതായി നമുക്ക് തോന്നുകയില്ല. കുരിശ് ചുമക്കുന്നുണ്ടെങ്കിൽ, അതിവേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇതൊത്തിരി ഭാരമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ കുരിശുകൾക്കും ഓരോ ദൈവിക പദ്ധതികളുണ്ട്. അത് വിശ്വസിക്കുകയും ആ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ മതി. കുരിശുകൾക്കായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ സന്തോഷത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. അതാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം.